പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് റേഷൻ കാർഡ് ബുക്ക് രൂപത്തിൽ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. പകരം എ ടി എം കാർഡ് രൂപത്തിലോ അല്ലെങ്കിൽ ആധാർ കാർഡ് രൂപത്തിലോ നമുക്ക് പ്രിന്റ് ചെയ്തെടുത്ത് കൊണ്ടു നടക്കാവുന്നതാണ്. എങ്ങനെ റേഷൻ കാർഡ് എ ടി എം കാർഡ് രൂപത്തിൽ പ്രിന്റ് എടുക്കാം എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മൊബൈലിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബ്രൗസറിൽ സിറ്റിസൺ ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈലിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ സിറ്റിസൺ ലോഗിൻ പേജ് ഓപ്പൺ ആയി വരുന്നതാണ്. താഴോട്ട് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ സിറ്റിസൺ ലോഗിൻ അക്കൗണ്ടിൻ്റെ ലോഗിൻ യൂസർ നെയിം പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. നിങ്ങളിതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള രജിസ്ട്രേഷൻ ഫോമിൻ്റെ പേജ് ഓപ്പൺ ആയി വരുന്നതാണ്. അതിൽ ഒന്നാമതായി പുതിയ റേഷൻ കാർഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണോ എന്നുള്ള ഓപ്ഷനിൽ നോ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരിക. അവിടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുവാനുള്ള ഒരു കോളം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിൽ റേഷൻ കാർഡിലുള്ള ഏതെങ്കിലും ഒരംഗത്തിൻ്റെ ആധാർ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത കോളത്തിൽ റേഷൻ കാർഡിൻ്റെ പത്തക്ക ഐ ഡി നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ഐ അഗ്രി എന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് വാലിഡേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വാലിഡേഷൻ ഓക്കെ ആയതിനു ശേഷം താഴെ കാണുന്ന യൂസർ ലോഗിൻ ഐ ഡി എന്ന കോളത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന യൂസർ നെയിം അഥവാ യൂസർ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ തറവാട്ടിൻ്റെ പേര് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ എളുപ്പമുള്ള ഏതെങ്കിലും ഒരു പേര് തിരഞ്ഞെടുക്കുക. അത് കറക്റ്റായി ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്ത കോളത്തിൽ നിങ്ങളുടെ അക്കൗണ്ടിന് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പാസ്വേഡിൽ ഒരു ക്യാപിറ്റൽ ലെറ്ററും ഒരു സ്മോൾ ലെറ്ററും ഒരു നമ്പറും ഒരു സ്പെഷ്യൽ ക്യാരക്ടറും മസ്റ്റായി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. മാത്രമല്ല അത് 8 നമ്പർ കവിയാനും പാടില്ല. ഈ 4 കണ്ടീഷനുകളും ഒത്തുചേരുന്ന ഒരു പാസ്വേഡ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. സെലക്ട് ചെയ്ത പാസ്വേഡ് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ഒന്നുകൂടി അടുത്ത കോളത്തിൽ തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്ത കോളത്തിൽ നിങ്ങളുടെ പേര് കൊടുക്കാനുള്ള കോളമാണ്. അതിൽ നിങ്ങൾ കൊടുത്ത ആധാർ നമ്പറിൽ ഉള്ള ആളുടെ പേര് അവിടെ ഓട്ടോമാറ്റിക്കായി വരുന്നതാണ്. അടുത്ത കോളത്തിൽ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിനുള്ള കോളമാണ്. അവിടെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്ത കോളത്തിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള കോളമാണ്. അതിൽ ഫോൺ നമ്പർ തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്യാപിറ്റൽ ലെറ്റർ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു കോളം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. അതിൽ ആ ചിത്രത്തിൽ കാണുന്ന ക്യാപിറ്റൽ ലെറ്റേഴ്സ് തെറ്റാതെ ആ കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ രജിസ്ട്രേഷൻ പ്രോസസ് കംപ്ലീറ്റഡ് എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു ബോക്സ് കോളം നിങ്ങൾക്ക് മുന്നിൽ കാണാവുന്നതാണ്. ആ ബോക്സ് കോളത്തിൽ കാണുന്ന ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ വീണ്ടും സിറ്റിസൺ ലോഗിൻ പേജിലേക്ക് തിരിച്ച് വരുന്നതാണ്. നിങ്ങൾ നേരത്തെ കൊടുത്തിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന ക്യാപ്റ്റാ ലെറ്റർ കോളത്തിൽ ക്യാപ്റ്റാ ലെറ്റേഴ്സ് തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന സൈൻ ഇൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ സിറ്റിസൺ അക്കൗണ്ട് ഓപ്പൺ ആയി വരുന്നതാണ്. മുകളിൽ സിറ്റിസൺ ലോഗിൻ അക്കൗണ്ട് ഹോൾഡറുടെ പേര് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ അടുത്തതായി ചെയ്യേണ്ടത് നമ്മുടെ റേഷൻ കാർഡിലുള്ള അംഗങ്ങളുടെ ആധാർ നമ്പർ റേഷൻ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. അതിനുവേണ്ടി റൈറ്റ് സൈഡിൽ ടോപ്പിലായി കാണുന്ന റീലൈൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ കാണുന്ന ആധാർ എൻട്രി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുറന്നു വരുന്ന പേജിൽ നമ്മുടെ റേഷൻ കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മുഴുവൻ അംഗങ്ങളുടെ പേര് വിവരങ്ങളും അതിനു നേരെയായി അവരുടെ ആധാർ നമ്പർ ഡീറ്റെയിൽസും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എല്ലാവരുടെയും ആധാർ നമ്പർ അതിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായി കാണുന്ന ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഹോം പേജിലേക്ക് തിരിച്ചു വരിക. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ റേഷൻ കാർഡിൽ ഉള്ള നമ്മുടെ അഡ്രസ് ഡീറ്റെയിൽസ് ഇംഗ്ലീഷ് ഫോർമാറ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി വീണ്ടും റൈറ്റ് സൈഡിൽ ടോപ്പിലായി കാണുന്ന റീലൈൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇംഗ്ലീഷ് എൻട്രി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുറന്നു വരുന്ന പേജിൽ ഒന്നാമതായി നമ്മുടെ ഹൗസ് നെയിം ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള കോളം കാണാവുന്നതാണ്. അതിൽ നിങ്ങളുടെ ഹൗസ് നെയിമും ഇംഗ്ലീഷിൽ തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്ത കോളം അഡ്രസ് ലൊക്കേഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ നിങ്ങളുടെ അഡ്രസ് ലൊക്കേഷൻ ഇംഗ്ലീഷ് ഫോർമാറ്റിൽ ടൈപ്പ് ചെയ്ത് അവിടെ കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന അപ്ഡേറ്റ് കാർഡ് ഡീറ്റെയിൽസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത്
നിങ്ങളുടെ ഡീറ്റെയിൽസ് സേവ് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന നമ്മുടെ റേഷൻ കാർഡിലെ ഡീറ്റെയിൽസിൽ അംഗങ്ങളുടെ പേരുവിവരങ്ങൾ എല്ലാം ഇംഗ്ലീഷിൽ കൊടുത്തിട്ടില്ലേ എന്ന് ചെക്ക് ചെയ്യുക. അത് ഓക്കെ ആണെങ്കിൽ ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് തിരികെ ഹോം പേജിലേക്ക് തിരിച്ചു വരിക. ഇതോടുകൂടി നമ്മുടെ PVC റേഷൻ കാർഡിൻ്റെ പ്രിൻ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതാണ്. പ്രിൻ്റ് എടുക്കുന്നതിന് വേണ്ടി റൈറ്റ് സൈഡിൽ ടോപ്പിലായി കാണുന്ന 3-ലൈൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ കാണുന്ന പ്രിൻ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് PVC കാർഡ് പ്രിൻ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓപ്പൺ ആയി വരുന്ന പേജിൽ താഴെയായി നിങ്ങൾക്ക് ഈ കാർഡ്, PVC കാർഡ് എന്ന രണ്ട് ഓപ്ഷനുകൾ കാണാവുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷനായ PVC കാർഡ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻ്റ് PVC കാർഡ് എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു ബോക്സ് ഓപ്പൺ ആയി വരുന്നതാണ്. അതിൽ യെസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ PVC റേഷൻ കാർഡ് PDF ഫോർമാറ്റിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ആവുന്നതാണ്. കൂടാതെ ഡൗൺലോഡ് ചെയ്ത PDF ഫയലിൻ്റെ പാസ്വേഡ് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു ബോക്സും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ നമ്പർ സെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ നമ്പർ ആയിരിക്കും. ഡൗൺലോഡ് ചെയ്ത PDF ഫയൽ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ മൊബൈലിൽ ലഭിച്ചിട്ടുള്ള പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ PVC കാർഡിൻ്റെ പ്രിൻ്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങളുടെ റേഷൻ കാർഡ് കളർ അനുസരിച്ച് ഉള്ള PVC റേഷൻ കാർഡിൻ്റെ പ്രിൻ്റായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതായത് നിങ്ങൾക്ക് നീല കളർ ഉള്ള റേഷൻ കാർഡാണ് കൈവശം വെച്ചിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് നീല കളറിലുള്ള PVC കാർഡിൻ്റെ പ്രിൻ്റായിരിക്കും ഡൗൺലോഡായി കിട്ടുക. നേരെ മറിച്ച് നിങ്ങളുടെ കൈവശമുള്ളത് പിങ്ക് കാർഡാണെങ്കിൽ നിങ്ങൾക്ക് പിങ്ക് കളറിലുള്ള PVC കാർഡ് പ്രിൻ്റായിരിക്കും കിട്ടുക. ഈ പ്രിൻ്റ് നിങ്ങളുടെ അടുത്തുള്ള ജനസേവന കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേയിലോ പോയി കൊടുത്ത് PVC കാർഡ് രൂപത്തിലോ അല്ലെങ്കിൽ കാർഡ് രൂപത്തിലോ പ്രിൻ്റ് എടുത്ത് ലാമിനേറ്റ് ചെയ്ത് നിങ്ങളുടെ കൈവശം സൂക്ഷിക്കാവുന്നതാണ്. ബുക്ക് റേഷൻ കാർഡിന് പകരമായി നിങ്ങൾക്ക് ഈ കാർഡ് എവിടെയും യൂസ് ചെയ്യാവുന്നതാണ്.